അണക്കപ്പാറ വ്യാജമദ്യ കേന്ദ്രത്തിലെ റെയ്ഡിൽ അന്വേഷണം എക്സൈസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ നെൽസൺ ആണ് അന്വേഷണ ചുമതല. 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റും. 2 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകും. അഞ്ജുരാജ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അഞ്ജുരാജ്, വിശദവിവരങ്ങൾ അന്വേഷണത്തിന്റെ. പി ജി, എന്തായാലും അണക്കപ്പാറ വ്യാജമദ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കൂടുതൽ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ എക്സൈസ് വകുപ്പ് പോകുന്നത്. എക്സൈസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിനാണ് അന്വേഷണ ചുമതല ഇപ്പോൾ വിട്ടിരിക്കുന്നത്. ജോയിൻ്റ് എക്സൈസ് കമ്മീഷണർ നെൽസനാണ് അന്വേഷണ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഇതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഈ കെട്ടിടം, ഈ വ്യാജ കള്ള് നിർമ്മാണ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാണ് 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ആലത്തൂർ എക്സൈസ് CI മുഹമ്മദ് റിയാസിനെ പൊന്നാനിക്കും, ഒപ്പം തന്നെ ഇൻസ്പെക്ടർ പ്രശോഭിനെ നിലമ്പൂരേക്കും, IB ഇൻസ്പെക്ടർ അനൂപിനെ തൃപ്പൂണിത്തുരയ്ക്കും സ്ഥലം മാറ്റാനാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ, ഒപ്പം തന്നെ IB സെൻട്രൽ സോൺ അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനുമാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഒരു പങ്കാളിത്തം കൂടി ഇല്ലാതെ ഇത്തരമൊരു കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണം കൂടി വന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നത്. PG.